ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പിടിഎ ഭാരവാഹികളെ, സഹാധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷമുള്ള ദിനമാണ്. ജീവനതുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കളെയും അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ എല്ലാ ഗുരുക്കന്മാരെയും വന്ദിച്ചുകൊണ്ട് ഈ സുദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും മികച്ച അധ്യാപകനും ദാർശനിക ചിന്തകനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. തൻ്റെ ജന്മദിനം ആഘോഷമാക്കാതെ രാജ്യത്തുള്ള അധ്യാപകർക്കായി നീക്കിവെക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ആ നല്ല മനസ്സിൻ്റെ ഓർമ്മയ്ക്കാണ് ഇന്ന് അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. വിദ്യ പകർന്നു തരുന്നവർ ആരായാലും അവർ അധ്യാപകരാണ്. അധ്യാപകരെ മാതാവിനും പിതാവിനുമൊപ്പം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. ഭാവി ലോകത്തിൻ്റെ ശില്പികളായ അറിവിൻ്റെ വെളിച്ചം പകരുന്ന എല്ലാ അധ്യാപകരെയും ഈ ദിനത്തിൽ ഓർക്കുക, ബഹുമാനിക്കുക. പഴയ അധ്യാപകരെ ജീവിത വഴിയിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അതാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അധ്യാപക ദിനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. 2 അവാർഡ് ജേതാക്കളാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ മഹേഷ് മാസ്റ്ററും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ പ്രമോദ് മാസ്റ്ററും. 2 പേരുടെയും സാന്നിധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇന്നത്തെ അധ്യാപക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചത് നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ മഹേഷ് മാസ്റ്ററെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എളിമയുടെ പര്യായമായ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മികച്ച സംഘാടകനായ ഒരു അധ്യാപകൻ കൂടിയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും യാഥാർത്ഥ്യമാണ്. 1 ക്ലാസ്സിൽ 1 കുട്ടി മാത്രമുണ്ടായിരുന്ന ചെറിയാക്കര സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് മികച്ച വിദ്യാലയമാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചതാണ്. എല്ലാം കൊണ്ടുതന്നെ അദ്ദേഹത്തെ തന്നെ നമ്മുടെ ഇന്നത്തെ അധ്യാപക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചത് വളരെ ഭാഗ്യമായി കരുതുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി ലഭിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സനൽ ഷാ സാറിനെയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യം വഹിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ശശിധരനാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CV ഗിരീശനാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ പ്രമോദ് മാസ്റ്ററും നമ്മുടെ കൂടെയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രമോദ് മാസ്റ്ററെയും വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് MPTA പ്രസിഡന്റ് ശ്രീമതി ജയശ്രീചന്ദ്രൻ, MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ എന്നിവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അധ്യാപക ദിനാഘോഷ പരിപാടിയിലേക്ക് എല്ലാ രക്ഷിതാക്കളെയും എൻ്റെ മക്കളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് PTA പ്രസിഡന്റ് ശ്രീ ശശിധരനെ ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.
ഉൽഘാടകൻ ദേശീയ അവാർഡ് ജേതാവ് ശ്രീ മഹേഷ് മാഷ്, ചെറുവത്തൂർ വിദ്യാലയയിലോ സനീഷ സാർ, സ്വാഗതവർഷം നടത്തിയ സ്കൂളിൻ്റെ എച്ച് എം ഉഷ ടീച്ചർ, ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരീശൻ പ്രമോദ് മാഷ്, മദർ പി ടി എ പ്രസിഡന്റ് ജയശ്രീ, ശ്രീജ, സ്നേഹം നിറഞ്ഞ അധ്യാപിക അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, സെപ്റ്റംബർ 5 പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി നമ്മൾ ആചരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി കോവല്‍ AUP സ്കൂൾ അധ്യാപക ദിനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ അധ്യാപക ദിനോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ഈ ദേശീയ അവാർഡ് ജേതാവ് മഹേഷ് മാഷാണ്. മഹേഷ് മാഷെ, ഈ അധ്യാപക ദിനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം നമുക്ക് ഏവർക്കും വളരെയേറെ ചിന്തിക്കാനും അതുപോലെ സന്തോഷിക്കാനും നമ്മളുടെ പ്രവർത്തന മണ്ഡലം ഏറ്റവും കാര്യക്ഷമമാക്കാനും വേണ്ടി ആലോചിക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവർക്കും, എൻ്റെ പ്രിയ സഹപ്രവർത്തകർക്കെല്ലാവർക്കും അധ്യാപക ദിന ആശംസകൾ നേരുകയാണ്. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ അധ്യാപക ദിനം ആചരിക്കുമ്പോൾ അധ്യാപകരും വിദ്യാലയങ്ങളും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ കുട്ടികളും രക്ഷിതാക്കളും പൊതുസമൂഹവും വളരെയേറെ പ്രതിസന്ധിയിലും ആശങ്കയിലുമാണ് എന്ന് തിരിച്ചറിയപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. ഒരർത്ഥത്തിൽ അധ്യാപകർ സമൂഹത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് എന്ന് നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അധ്യാപക ദിന ആചരണത്തിന് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലൂടെ വളരെയേറെ മുന്നോട്ട് പോയ ഒരു സ്കൂൾ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. അറിവിൻ്റെ ഏത് തലങ്ങളിലും എത്തിപ്പിടിക്കാൻ കുട്ടിക്കും രക്ഷിതാവിനും ഈ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ അധ്യാപകൻ ഏത് തലത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ഇത് എന്ന് നാം ഏവരും ഓർമ്മിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ പുതിയ കാലത്തെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ അധ്യാപകർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോവൽ AUP സ്കൂളിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങളേവർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് കൂട്ടുകാർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, എൻ്റെ ജന്മദിനത്തിൽ രാജ്യത്തെ അധ്യാപകരെ ആദരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുക എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അങ്ങനെയാണ് 1962 മുതൽ സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരൊക്കെയാണ്? അച്ഛനമ്മമാർ കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും അതവരുടെ പ്രിയ അധ്യാപകർ തന്നെയാണ്.
പ്രശസ്ത കവി കബീർദാസിനോട് ഒരിക്കൽ ഒരു സ്നേഹിതൻ ചോദിച്ചു, അല്ലയോ കബീർദാസ്, ദൈവവും ഗുരുനാഥനും ഒരേ സമയം അങ്ങേക്ക് മുന്നിലെത്തിയാൽ താങ്കൾ അതിൽ ആരെയാണ് ആദ്യം വന്ദിക്കുക? ഒട്ടും തന്നെ ചിന്തിക്കാതെ കബീർദാസ് പറഞ്ഞു, ഞാൻ ഗുരുനാഥനെ വന്ദിക്കും. കാരണം ദൈവത്തിലേക്കുള്ള വഴി എനിക്ക് കാണിച്ചു തന്നത് ഗുരുനാഥനാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് നല്ല അധ്യാപകർ. നിങ്ങൾക്ക് സി വി രാമനെ ഓർമ്മയില്ലേ? ഫിസിക്സിൽ 1930 നൊബൽ പ്രൈസ് നേടിയ ഇന്ത്യയുടെ അഭിമാനമായ സി വി രാമനെ ആർക്കാണ് മറക്കാൻ സാധിക്കുക? 1954 രാഷ്ട്രം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം പ്രഖ്യാപിക്കുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി രാജഗോപാലാചാരി, സർ സി വി രാമൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ മൂന്ന് പ്രതിഭകൾക്കാണ് 1954 ഭാരതരത്നം പ്രഖ്യാപിച്ചത്. ജനുവരി അവസാന ആഴ്ചയിൽ റിപ്പബ്ലിക് ദിനാഘോഷം കഴിഞ്ഞാണ് അവാർഡ് ദാന ചടങ്ങ്. അവാർഡ് ദാന ചടങ്ങിൽ ഡൽഹിയിലേക്ക് വരുമ്പോൾ തൻ്റെ അതിഥിയാകണമെന്ന് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് രാമനെ അറിയിച്ചു. തൻ്റെ ശിഷ്യയുടെ റിസർച്ച് പ്രബന്ധം സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി അവസാന ആഴ്ചയിലായിരുന്നു. ആ സമയം ഗൈഡായ ഞാൻ അവൾക്കരികിലില്ല എങ്കിൽ ശിഷ്യയുടെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ രാമൻ എന്ന അധ്യാപകൻ സ്നേഹപൂർവം ആ ക്ഷണം നിരസിച്ചു. ഭാരതരത്നം രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അത് സ്വീകരിക്കുക എന്നത് അഭിമാന മുഹൂർത്തം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് എൻ്റെ വിദ്യാർത്ഥിനിയുടെ സമയത്തിനാണ് എന്ന് വിനയാനുതനായി ഇന്ത്യയുടെ രാഷ്ട്രപതിയെ രാമൻ അറിയിച്ചപ്പോൾ ആ പ്രഥമ പൗരൻ പോലും രാമൻ എന്ന അധ്യാപകൻ്റെ മനസ്സിനു മുന്നിൽ വണങ്ങുകയായിരുന്നു. ആരായിരിക്കണം നല്ല അധ്യാപകൻ എന്ന ചോദ്യത്തിന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നത് ഇപ്രകാരമാണ്. അധ്യാപകനൊരു നിർമ്മാണശാലയാണ്. കഠിനാധ്വാനിയും വിശാല മനസ്കനുമാണ്. കെട്ടിനിൽക്കുന്ന ജലാശയത്തിന് പകരം ഒഴുകുന്ന അരുവിയാണ്. സ്നേഹം, വാത്സല്യം, പിന്തുണ, പ്രോത്സാഹനം, അറിവ് എന്നിവ ആവോളം നൽകി ആകാശത്തോളം തൻ്റെ ശിഷ്യരെ ഉയർത്താൻ കഴിയുന്ന ആളാകണം അധ്യാപകർ. ലോകത്തെ വിസ്മയങ്ങൾ തീർത്ത ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഭകളെ നോക്കിയാൽ മിക്കവരെയും അത്തരത്തിൽ പരിവർത്തനം ചെയ്തതിന് പിന്നിൽ ഒരധ്യാപകൻ കൂടി ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബ്രഹാം ലിങ്കൺ തൻ്റെ മകനെ വിദ്യാലയത്തിൽ ചേർത്തപ്പോൾ അധ്യാപികയ്ക്കെഴുതിയ കത്ത് ഏറെ പ്രശസ്തമാണ്. അതിൽ ലിങ്കൺ പറയുന്നത് ഇങ്ങനെയാണ്, അധ്വാനിച്ച് കിട്ടുന്ന 1 രൂപ വെറുതെ കിട്ടുന്ന 5 രൂപയേക്കാൾ മൂല്യമുള്ളതാണെന്ന് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കണം. വിജയത്തിൽ ആഹ്ലാദിക്കാൻ കഴിയുന്നതോടൊപ്പം പരാജയത്തെ അഭിമുഖീകരിക്കാനും അവനെ പരിശീലിപ്പിക്കണം. പുസ്തകങ്ങളാണ് അറിവിൻ്റെ വാതായനങ്ങൾ. പുസ്തകങ്ങളെ സ്നേഹിക്കാനും വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്താനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറെ പ്രസക്തമാണ് ഈ നിർദ്ദേശങ്ങൾ. കോവിഡ് പാൻഡമിക്കിൻ്റെ കാലത്ത് നാം എല്ലാം വീട്ടിലാണ്. പഠനം ഓൺലൈൻ വഴിയാണ്. അധ്യാപകർ എന്ന പദത്തിന് പുതിയ കാലത്ത് കൂടുതൽ പരിപ്രേക്ഷ്യങ്ങളുണ്ട്. ഓൺലൈൻ പഠനകാലത്ത് രക്ഷിതാക്കളും കൂട്ടുകാരും പഠനത്തിന് നമ്മെ സഹായിക്കുന്ന ഏതൊരാളും അധ്യാപകർ തന്നെയാണ്. വായന ശീലമാക്കണം. നല്ല പുസ്തകങ്ങൾ അധ്യാപകനെ പോലെ തന്നെയാണ്. നമ്മെ അവ ഏറെ കാര്യങ്ങൾ പഠിപ്പിക്കും. വീടാണ് വിദ്യാലയം. അച്ഛനമ്മമാരാണ് നല്ല അധ്യാപകർ. ഇത് ഗാന്ധിജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാഗ്യം ചെയ്ത മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. സ്കൂളിലും വീട്ടിലും നിങ്ങൾക്ക് അധ്യാപകരുണ്ട്. നിങ്ങളുടെ പ്രിയ ഗുരുനാഥന്മാരെ ഓർത്തുകൊണ്ട് വീട്ടിലെ അധ്യാപകരായ അച്ഛനമ്മമാരെ ബഹുമാനിച്ചും അനുസരിച്ചും നല്ല വിദ്യാർത്ഥികളാകാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. എല്ലാ മക്കൾക്കും എൻ്റെ അധ്യാപക ദിനാശംസകൾ നേരുന്നു. അധ്യക്ഷൻ പി ടി എ പ്രസിഡന്റ് ശശിധരൻ, എച്ച് എം ഉഷ ടീച്ചർ, ഉദ്ഘാടകൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മഗേഷ് മാസ്റ്റർ, എ ഇ ഒ സനൽ ഷാമാഷ്, മറ്റ് അധ്യാപിക അധ്യാപകന്മാരെ, പി ടി എ കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ 5 സെപ്റ്റംബർ നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുകയാണല്ലോ. ജീവിതത്തിൽ നമുക്ക് പലതും നേടാൻ സാധിക്കും. അതൊക്കെ ഒരു പരിധിവരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ഒരിക്കലും നശിക്കാത്തത് അറിവാണ്. ആ അറിവാണ് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ഇരുട്ടിനെ അകറ്റി വെളിച്ചം നൽകുന്നവരാണ് അധ്യാപകൻ. മാതാപിതാക്കൾക്കൊപ്പം ഗുരുവിനെയും ദൈവതുല്യമായി കാണുന്ന വിശാലമായ ഉൾക്കാഴ്ചയാണ് നമുക്കുള്ളത്. മറ്റൊരു തൊഴിലിനും ലഭിക്കാത്ത മാന്യതയാണ് അധ്യാവൃത്തി. കാലം എത്ര കഴിഞ്ഞാലും ശിഷ്യഗണങ്ങളുടെ മനസ്സുകളിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപക ദിനത്തിൽ നമ്മുടെ അധ്യാപകരെ
നമുക്ക് ഓർമ്മിക്കാം. എല്ലാവർക്കും അധ്യാപക ദിന ആശംസകൾ. പ്രിയപ്പെട്ടവരെ, ഈ അധ്യാപക ദിനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിവുകൾ പകർന്നു തരുന്ന അധ്യാപകരെക്കുറിച്ച് ഓർക്കാനാണ് ഈ അധ്യാപക ദിനം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം. ഒരധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അവർ നമുക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല പെരുമാറ്റ രീതിയും പഠിപ്പിച്ചു തരുന്നു. ഞാൻ ഓർക്കുന്നത്, സന്ദർഭത്തിനനുസരിച്ച് അധ്യാപകർ പല വേഷങ്ങളിലൂടെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ അധ്യാപകനാണ്, അവരെ ഓമനിക്കുമ്പോൾ രക്ഷിതാവ്, അവരോടൊപ്പം കളിചിരിയിലേർപ്പെടുമ്പോൾ നല്ല സുഹൃത്ത്, അവർക്ക് തലവേദനയോ മറ്റോ വന്നാൽ ഡോക്ടർ, അസംബ്ലിയിൽ പോവുകയും വരികയും ചെയ്യുന്ന ചില ചിട്ടകൾ പാലിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ചിട്ട, അവർ ചെറിയ പ്രശ്നങ്ങൾ കുട്ടികൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ്റെ വേഷം, അവരെ ചെറിയ ശിക്ഷ നൽകുമ്പോൾ ന്യായാധിപൻ, കുട്ടികൾ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഉറ്റച്ചങ്ങാതി, അങ്ങനെ അധ്യാപകനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആരിലും വ്യത്യസ്ത വേഷങ്ങൾ കാണാൻ കഴിയുന്നു. കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ കഴിവുകളെ കുറിച്ചാണ്. ചിത്രം വരച്ചും പാട്ടുപാടിയും നൃത്തം ചെയ്തും അഭിനയിച്ചും നിർമ്മാണ പ്രവർത്തനത്തിലേർപ്പെട്ടും നിങ്ങൾ ചെയ്യുന്ന പഠന പ്രവർത്തനങ്ങൾ ഒരർത്ഥത്തിൽ സാർത്ഥകമായ സന്തോഷകരമായ കാര്യമാണ്. അതിന് പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, അവസരമൊരുക്കുന്ന ആരും അഭിനന്ദനം അർഹിക്കുന്നു. ഈയൊരു കൊറോണ കാലം പുതിയ പഠന രീതിയാണ് നാം അവലംബിച്ചിരിക്കുന്നത്. വീടാണ് നിങ്ങളുടെ വിദ്യാലയം, നിങ്ങളുടെ രക്ഷിതാക്കളാണ് അധ്യാപകർ. ഈ അധ്യാപക ദിനത്തിൽ വീട്ടിലെ അധ്യാപകരായ എല്ലാ രക്ഷിതാക്കളെയും സ്നേഹപൂർവം നമിക്കുകയാണ്. ഒപ്പം അവർ നിങ്ങൾക്ക് നൽകുന്ന കരുതലും സ്നേഹവും പുതിയ കാലത്ത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ അധ്യാപക ദിനത്തിൽ എല്ലാവർക്കും ഹൃദയംഗമമായ അധ്യാപക ദിനാശംസകൾ അർപ്പിക്കുകയാണ്. ഒപ്പം അറിവിൻ്റെ പ്രകാശവും വർണ്ണങ്ങളുടെ ലോകവും കരവിരുതിൻ്റെ മാസ്മരികതയും എനിക്ക് പകർന്നു തന്ന എൻ്റെ ഗുരുജനങ്ങളെ ആദരവോടെയും ബഹുമാനത്തോടെയും ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട HM വേദിയിലും സദസ്സിലുമുള്ള ഗുരുനാഥന്മാരെ, സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമാണല്ലോ. നമ്മുടെ സ്കൂളും ഇന്ന് അധ്യാപക ദിനം കൊണ്ടാടുകയാണ്. അതിന് എല്ലാ ഗുരുനാഥന്മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ സനൽ ഷാ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മകേഷ് മാസ്റ്റർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെയും സ്കൂളിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നിന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.